കുറച്ച് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് പറയണമെങ്കിൽ ഒരു പുതിയ വിവാദം ഉണ്ടായിരിക്കുകയാണെ ബിഗ് ബോസ് ലൈവിനകത്താണ്. അതായത് നമ്മുടെ ശോഭയ്ക്ക് ആ കണ്ണ് കെട്ടിയിട്ടും കാണാൻ കഴിയുമായിരുന്നു എന്നാണ് പലരും പറയുന്നത്. അത് ഫലത്തിൽ ശോഭയും സമ്മതിക്കുന്നത് പോലെ ലൈവിൽ കാണുന്നുണ്ട്. അതായത് ശോഭ കണ്ണ് കെട്ടിയ സമയത്ത് ഇങ്ങനെ കൈകൊണ്ട് ആ ഒരു കണ്ണ് കെട്ടിയ ആ ഒരു തുണി ഇങ്ങനെ ചെറുതായിട്ട് മുകളിലേക്ക് ഇങ്ങനെ നീക്കുന്നതായിട്ട് കണ്ടു എന്ന് റിനോഷ് പറയുന്നുണ്ട്. പിന്നീട് പലരും ഈ കാര്യം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റ് രണ്ട് മത്സരാർത്ഥികളെയും താരതമ്യപ്പെടുത്തുമ്പോൾ ശോഭ വളരെ സ്പീഡിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംശയവുമില്ലാതെ ഈ കൊടി കൊണ്ടുവയ്ക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നത്. അതായത് ഭയങ്കരമായിട്ട് വിസിബിളല്ല, പക്ഷേ ശോഭ നടക്കുന്ന സമയത്ത് കൃത്യമായിട്ടൊരു ഒരു ആംഗിളിൽ ശോഭയ്ക്ക് കാണാൻ പറ്റുമായിരുന്നു എന്ന് പിന്നീട് പലരും ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല നാദറ പോയിട്ട് ശോഭയുടെ ചെവി പറയുന്നുണ്ട് അവരങ്ങനെ പറഞ്ഞാലും അതിന് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ശോഭ പോയിട്ട് റിനോഷിൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഞാൻ ഈ ക്യാപ്റ്റൻസി സെറീനയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷമാണ് റിനോഷ് മിഥുൻ്റെ അടുത്ത് പറയുന്നത്, അപ്പോൾ അതിനർത്ഥം ശോഭയ്ക്ക് കാണാമായിരുന്നു എന്നല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഖിൽമാരാറും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്, ശോഭയ്ക്ക് കാണാൻ കഴിയുമായിരുന്നു. അഖിൽമാരാറാണ് ശോഭയുടെ കണ്ണ് കെട്ടിക്കൊടുത്തത്. പക്ഷേ അതിനുശേഷം ശോഭ ആ കെട്ടിയത് പതിയെ മുകളിലേക്ക് ആക്കിയത് കണ്ടു എന്ന് റിനോഷും ലൈവിനകത്ത് പറയുന്നുണ്ട്. എന്തായാലും മറ്റുള്ള മത്സരാർത്ഥികൾ വേണമെങ്കിൽ അവർക്ക് അവിടെ ആർഗ്യുമെൻ്റ് നടത്താം. പക്ഷേ ഓൾറെഡി ശോഭ വിൻ ചെയ്തതായിട്ട് ബിഗ് ബോസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ എന്തായാലും ഇതൊരു ചർച്ചയാവാനുള്ള സാധ്യതകൾ അകത്തും പുറത്തും കാണുന്നുണ്ട്. എന്തായാലും ലൈവ് കണ്ട പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായം എഴുതുക. കാരണം ഇങ്ങനൊരു ചർച്ച ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാവുകയും ശോഭ തന്നെ ഈ ഒരു കാര്യത്തെ സമ്മതിച്ചു എന്നുമാണ് നമ്മുടെ റിനോഷ് പറയുന്നത്. പ്രേക്ഷകരുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും.